ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആദ്യം തന്നെ എങ്ങനെയായിരുന്നു രണ്ടുപേരും പരിചയപ്പെട്ടതെന്ന് പറയാൻ പറ്റും? ഞങ്ങള് ഒന്നിച്ച് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിൽ പ്ലസ് വണ്ണിൽ. അങ്ങനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു വലിയൊരു ഹാർട്ട് അറ്റാക്ക് ഷോക്കൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഏറ്റവും സെക്കുമായിട്ട് ലോങ് ജേണി 10-12 കൊല്ലമായിട്ട് നമുക്ക് അറിയാം. ഫൈനലി ഒരുപാട് ഓട്ടത്തിന് ശേഷം എന്തായപ്പം 13 വർഷം സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രണയിച്ചിരുന്നു, പിന്നെ ആസ് യൂഷ്വൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം പിരിഞ്ഞു പോയിരുന്നു. എന്നിട്ട് രണ്ടാമത് ഞങ്ങള് പിന്നും കണ്ടുപിടിച്ചു. ഗ്യാരണ്ടി സിദ്ധാണ്. ആരാണ് അപ്പൊ ആദ്യം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാന്ന് പറയുന്നത്? ഞാൻ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ തന്നെ ആയിരുന്നു. ഞാൻ തന്നെ ലൈക്ക് വി ബോത്ത്, നമ്മൾ അത്യാവശ്യം നല്ല ഒരു പീരീഡ് ഓഫ് ടൈം എടുത്തതിന് ശേഷം ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ്. കാരണം വയ്യല്ലേ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഹാർഡ് ഡിസിഷൻ ബട്ട് ഗുഡ് ഡിസിഷൻ. ഹോപ്പ് ടു ഹാവ് ബ്രോ. ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? സോറി, നത്താഷ മനോഹർ, ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷെ അവൾ ഡോക്ടറായി. നമ്മൾ പോയി ആൻഡ് ഷീ ഈസ് വർക്കിംഗ് വിത്ത് ടാറ്റ റൈറ്റ് നൗ. എങ്ങനെയുണ്ടായിരുന്നു കല്യാണത്തിന്റെ ഒരു വൈബ്? ഒരു വെറൈറ്റി ആംബിയൻസ് ആണ്. നമ്മൾ സാധാരണ കല്യാണ മണ്ഡപങ്ങൾ ആ ഒരു രീതിയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു. എന്താ പറയാനുള്ളത്? എന്തോ ബ്രോ, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്വഭാവമായിട്ട് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെയായി മാറിയതാണ്. ഒന്നും അത്ര പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഐ തിങ്ക് നമ്മളൊരു 3-4 days മുന്നെയാണ് ഫൈനലി എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് ലോക്ക് ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം വേണം, താമര പറഞ്ഞ പൂവ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ മാത്രം, അധികം കളർ ഫ്ലവേഴ്സ് പരിപാടികൾ, സിമ്പിൾ വെഡിങ്. പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം മണ്ഡപങ്ങളും പരിപാടികളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുകയായിരുന്നു. സോ ഇറ്റ്സ് ബെറ്റർ ടു യുനോ കീപ് ഇറ്റ് ക്വൈറ്റ് ആൻഡ് സിമ്പിൾ. അതെ, അത് കഴിഞ്ഞു പോയി. നിങ്ങളെ ആരെയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ റിച്ചാർഡിന്റെ വീട്ടിലുള്ളവരെ ആദ്യം അരിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു വലിയ അറിയുന്നതല്ല മീഡിയ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? ഒരുപാട് ഒരു വലിയൊരു ലോങ് ജേണി കഴിഞ്ഞ് ഒന്നിച്ചേന്, അതിൻ്റെയായ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. പുള്ളിയുടെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരുന്നു പറയാറുള്ളത്? ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു, അപ്പൊ സംസാരിക്കാറുണ്ട്, എന്താ പറയാറുണ്ടായിരുന്നു? പറഞ്ഞിട്ടില്ല അഭിനയിക്കാൻ പോവാന്ന് പണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലി അറിയാതെ വന്ന് സിനിമയെ പെട്ടുപോയതാണല്ലോ ഞാൻ. സോ അതുകൊണ്ട് അവക്ക് ആ പ്ലാനും അറിയില്ല. ഇനി അടുത്ത് എന്താന്ന് വെച്ചാ നോക്കാം. അതെ, ഇപ്പൊ റിസപ്ഷൻ എല്ലാവരും ഉണ്ടാവോ? നമ്മുടെ കമ്മട്ടിപ്പാടൻ ടീം എല്ലാരും കാണുമോ? ഞാൻ വിളിച്ചിട്ടുണ്ട് എല്ലാരും. ആ ഉണ്ടാവേണ്ട പ്രവീണൊക്കെ എന്തായാലും എത്തും. നമ്മുടെ കുട്ടി വിനായകനൊക്കെ എത്തും. കൊറേ നാളിലേക്ക് പോകേണ്ട ഒരു പടവും. വേറെ ലെവലാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ലോങ് ആസ് ഈഗോ അടിക്കാതിരുന്ന് കഴിഞ്ഞാല് അവർ ലൈഫ് വിൽ ഗോ ബെറ്റർ. അങ്ങോട്ടും ഇങ്ങോട്ടും. സോ യാ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you.